വോയിസ് മാത്രം മ്യൂട്ട് ചെയ്യുക, എന്നിരുന്നാൽ മാത്രമേ നമുക്കത് സ്മൂത്ത് ആയിട്ട് കണ്ടക്ട് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. ഏറ്റവും കൂടുതലായിട്ട് ക്രൈസ്റ്റ് കോളേജ് ഇരിങ്ങാലക്കുട ഈ വെക്കേഷൻ സമയത്ത് കേരളത്തിൽ മുഴുവനായിട്ട് പാർട്ടിസിപ്പേഷൻ വരുന്ന രീതിയിൽ വളരെ നല്ലൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിരുന്നു ഈ ഡിജിറ്റൽ ലേണിംഗുമായി ബന്ധപ്പെട്ട്. ഇതിലെ ഒരു ഫോറിനേഴ്സ് ആയിട്ട് നമ്മൾ എല്ലാവരും കൺസിഡർ ചെയ്യുന്നത് ക്രൈസ്റ്റ് കോളേജിനെയാണ്. അവിടുത്തെ ഈ ഒരു പ്രൊസീജിയറിന്റെ ചാലകശക്തിയായിട്ടുള്ള റോബിൻസൺ സാറാണ് ഇന്ന് നമ്മുടെ റിസോഴ്സ് പേഴ്സൺ. പി എസ് എം ഒ കോളേജിലെ സ്റ്റാഫ് മെമ്പേഴ്സിന്റെ പേരിൽ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് റോബിൻസൺ സാറെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ നേരിട്ട് സാറിന്റെ സെഷനിലേക്ക് കടക്കുകയാണ്. ഇതിനു വേണ്ടിയിട്ട് റോബിൻസൺ സാറെ പി എസ് എം ഒ കോളേജിന് വേണ്ടിയിട്ടും ഐ ക്യു എസ് സിക്ക് വേണ്ടിയിട്ടും ഫാക്കൽറ്റി മെമ്പേഴ്സിന് വേണ്ടിയിട്ടും സ്വാഗതം. സുബൈർ സാറെ കേൾക്കാമോ? എന്നെ ഇത്തരത്തിലുള്ള ഒരു ടോക്കിന് വിളിച്ചതിന് ഒരുപാട് നന്ദി. പി എസ് എം ഒ കോളേജിനോടും അതുപോലെ അന്നത്തെ പ്രോഗ്രാമിൽ പങ്കെടുത്ത ബാസിൻ സാറിനോടും സ്വാഗതം ആശംസിച്ച സുബൈർ സാറിനോടും പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. പ്രത്യേകിച്ച് ഞാൻ അങ്ങനെ ഒരു വലിയൊരു പ്രിപ്പറേഷൻ ഒന്നും ഇന്നത്തെ ഒരു സെഷന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടില്ല. പ്രാക്ടിക്കലി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ആ കാര്യത്തെ പറ്റി മാത്രമേ നമ്മൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. നമ്മുടെ റിയൽ ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് വേറെ ചില കാര്യങ്ങളൊന്നും നമുക്ക് പറയാനുള്ളത്, ഒന്ന് ഈ ഓൺലൈൻ ടീച്ചിങ് തുടങ്ങിയിട്ട് കുറച്ചധികം വർഷങ്ങളായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ രംഗത്ത് കാണുന്നവര് ഈ രംഗത്തുള്ളവർ പറയുന്നത് ഒരു 10 വർഷത്തിന് ശേഷം നടക്കേണ്ടതായിട്ടുള്ള ഡെവലപ്മെന്റ്സ് ആണ് ഇപ്പോ നടക്കുന്നത്. കാരണം മറ്റൊന്നല്ല, ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യമാണ്. അപ്പൊ ഈ COVID-19 വന്നതിന് ശേഷമുള്ള ഒരു റീസെന്റ് ഡെവലപ്മെന്റ് ആണ് എല്ലാവരും ഓൺലൈൻ ടീച്ചിങ്ങിലേക്ക് മാറുക എന്നുള്ളത്. തീർച്ചയായിട്ടും അധ്യാപകരെ സംബന്ധിച്ച് ഏറ്റവും ശ്രമകരമായ ഒരു പരിപാടി തന്നെയാണ് ഓൺലൈൻ ടീച്ചിങ്. അതും ഏറ്റവും ഷോർട്ട് നോട്ടീസിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനോട് സത്യം പറഞ്ഞാൽ പേഴ്സണലി എനിക്കും താല്പര്യമില്ല. കാരണം നമ്മൾ ഒരുപാട് മുമ്പേ തന്നെ നമ്മൾ ഇതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് എല്ലാം സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ വന്നതിന് ശേഷമായിരിക്കണം നമ്മൾ ഇങ്ങനെ ഒരു കോഴ്സിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. പക്ഷെ ഇപ്പം നമ്മൾ നടക്കുന്നത് ഇതൊന്നുമല്ല, പെട്ടെന്ന് തന്നെ നമ്മൾ ആ ഒരു ചലഞ്ചിലേക്ക് നമ്മൾ എടുത്തെറിയപ്പെടുകയാണ് ഉണ്ടാവുന്നത്. നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമ്മളത് ചെയ്തേ പറ്റൂ എന്നുള്ളൊരു സ്ഥിതിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ മുമ്പിലുള്ള ചലഞ്ചസ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയാ, ആകെ ടീച്ചേഴ്സ് എക്യുപ്ഡ് ആവണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം എപ്പോഴും നമുക്കുള്ളൊരു ചിന്തയാണ് കുട്ടികൾക്ക് ഇതൊക്കെ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. അവർ തന്നെ ഒരുപാട് പ്രാവശ്യം തെളിയിച്ചിട്ടുണ്ട് ടെക്നോളജി, പുതിയ മാറി വരുന്ന ടെക്നോളജി യൂസ് ചെയ്യുന്നതിനകത്ത് അവരെ നമ്മളെക്കാളും ഒരുപാട് ഫ്രണ്ടിലാണ് നമ്മുടെ കുട്ടികൾ. ഇപ്പൊ ക്ലാസ്സിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ, ഞാൻ എൻ്റെ മൊബൈൽ ഫോണിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഒരിക്കലും ഞാനത് കറക്റ്റ് ചെയ്യാൻ നോക്കി അതിൻ്റെ സമയം ഞാൻ കളയാറില്ല. ഞാൻ ചെയ്യുക സാധാരണ ഇമ്മീഡിയറ്റ്ലി എൻ്റെ ക്ലാസ്സിലുള്ള ഏതെങ്കിലും കുട്ടികളുടെ കയ്യിലാണ് ഫോൺ കൊടുത്താൽ ഒരു സെക്കൻഡ് കൊണ്ട് അവരത് കാര്യങ്ങൾ ചെയ്ത് ശരിയാക്കി തരും. അപ്പോൾ ഈ ഒരു തലമുറയാണ് നമ്മുടെ മുമ്പിൽ നമ്മൾ നിൽക്കുന്നത്, നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടി നിൽക്കുന്നത്. അപ്പോൾ വിദ്യാഭ്യാസം വിചക്ഷണന്മാരൊക്കെ അവരെ വിളിക്കുന്നത് നെറ്റിസൺസ് എന്നാണ്. അതായത് നെറ്റ് ലോകത്തെ സിറ്റിസൺസ് എന്നാണ് നമ്മൾ അവരെ വിളിക്കുന്നത്. അപ്പോൾ അവർ തീർച്ചയായിട്ടും എക്യുപ്ഡ് ആണ്. എക്യുപ്ഡ് ആവാത്തവർ സത്യത്തിൽ അധ്യാപകരാണ്. അപ്പൊ അതിനെ മറച്ചു വെക്കാൻ വേണ്ടി നമ്മൾ പല ന്യായീകരണങ്ങളും പറയുന്നത് നമ്മുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. കുറെ പേർക്ക് മൊബൈൽ ഇല്ല, കുറെ പേർക്ക് ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ല എന്നൊക്കെ. ഇല്ല എന്നല്ല നമ്മൾ പറയുന്നത്, അത്തരം മോശമായ സാഹചര്യങ്ങളിൽ നിന്നും വരുന്ന കുട്ടികൾ ഒരുപാടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് നമ്മൾക്കറിയാം അവരേറ്റവും കൂടുതൽ ഈ പ്രായത്തിൽ ടീനേജ് അല്ലെങ്കിൽ ഡിഗ്രി പ്രായത്തിൽ ഏറ്റവും കൂടുതൽ അവർ ആശ്രയിക്കുന്നത് അവരുടെ ഫ്രണ്ട്സിനെയാണ്. നമ്മളെക്കാൾ കൂടുതൽ ഇൻഫ്ലുവൻസ് അവർക്ക് അവരുടെ ഫ്രണ്ട്സിന്റെ ഭാഗത്ത് ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവർക്ക് എന്തുകൊണ്ട് മൊബൈൽ ഇല്ലാത്ത ഇന്റർനെറ്റ് ഇല്ലാത്ത ഒരു കുട്ടി മറ്റൊരു കുട്ടിയുമായി ഷെയർ ചെയ്ത് അത് ഉപയോഗിക്കില്ല? തീർച്ചയായിട്ടും അവർ ഉപയോഗിക്കും. അവർക്ക് ആവശ്യമുള്ളതാണെങ്കിൽ അവർ തീർച്ചയായിട്ടും അത് ഉപയോഗിക്കും. അപ്പോൾ സ്റ്റുഡൻസിനെ സംബന്ധിച്ച് അവർ റെഡിയാണ്. ഞങ്ങളുടെ ഇവിടുത്തെ അനുഭവം വെച്ചും അവർ റെഡിയാണ്. നമ്മൾ ഇനിയൊന്ന് അങ്ങോട്ട് ഇറങ്ങുകയാണ് വേണ്ടത്.
അപ്പൊ ഓൺലൈൻ ടീച്ചിങ്ങിനെ പറ്റി പറയുമ്പോൾ ഓൺലൈൻ ടീച്ചിങ് നമ്മളിപ്പോ ഒരു ഇന്റർനെറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ടീച്ചിങ് ആരംഭിച്ചിട്ട് കുറെ വർഷങ്ങളായിട്ടുണ്ട്. ഇന്ത്യൻ ഗവൺമെന്റ് അതിനുവേണ്ടി ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ എൻ പി ടെലിന്റെ സ്വയം പോലെയുള്ള കോഴ്സസ് ഒക്കെ ഈ രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള കോഴ്സസ് ആണ്. പക്ഷെ അത് എന്തുകൊണ്ടൊക്കെയോ അത് അതൊന്നും വേണ്ട രീതിയിൽ പച്ച പിടിക്കാതെ പോയിട്ടുണ്ട്. ചില ഗവൺമെന്റ് ചില തീരുമാനങ്ങൾ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോ ഒന്ന് ഫോഴ്സ് ചെയ്താല് ഇതിലേക്ക് അവർക്ക് അവരെ പെട്ടെന്ന് തന്നെ അധ്യാപകരെ എത്തിക്കാൻ പറ്റുമെന്നുള്ള രീതിയും എനിക്ക് ഇൻഡയറക്ട്ലി എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം ഗവൺമെന്റ് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഓൺലൈൻ ടീച്ചിങ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയുന്നതെന്ന് തോന്നുന്നു. അപ്പൊ നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമ്മൾ ഇങ്ങനെ ഒരു രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. ഇനി എന്താണ് ഓൺലൈൻ ടീച്ചിങ്ങിന്റെ അഡ്വാൻറ്റേജ്? ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ എന്താണ് നമ്മുടെ അഡ്വാൻറ്റേജ് എന്നുള്ള രണ്ട് മൂന്ന് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് ഒരിക്കൽ നമ്മൾ ഡെവലപ്പ് ചെയ്താൽ പിന്നീട് നമുക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കാം എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളൊരു വീഡിയോ റെക്കോർഡ് ചെയ്ത് ഒരു കോഴ്സിന് വേണ്ടി ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് ആ വീഡിയോ നിങ്ങൾ വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഈ വീഡിയോ അടുത്ത വർഷവും ഉപയോഗിക്കാം. ഇപ്പൊ നമ്മളിൽ തന്നെ ചില അധ്യാപകര് നമ്മളെ പഠിപ്പിച്ച ഭാഗങ്ങളുടെ നോട്ട് നമ്മുടെ കയ്യിലുണ്ടാവും. ആ നോട്ട് കൊണ്ട് ഇപ്പോഴും നമ്മൾ ക്ലാസ്സിലേക്ക് പോകുന്ന ഒരുപാട് അധ്യാപകർ ഇപ്പോഴും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള റിപ്പീറ്റഡ് യൂസ് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഡിജിറ്റൽ ആയിട്ട് നമ്മളൊരു സാധനം കീപ്പ് ചെയ്താൽ നമുക്ക് അധിക ഒരുപാട് വർഷങ്ങൾ നമുക്കത് വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. അപ്പോ ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇരുന്ന് ക്ലാസ് എടുക്കുമ്പോൾ എന്റെ ഫിസിക്കൽ കെമിസ്ട്രിയുടെ കുറച്ച് വീഡിയോസ് ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് നല്ല ധൈര്യമാണ് ഇത്തവണ ഓൺലൈൻ കോഴ്സ് തുടങ്ങുമ്പോൾ എനിക്ക് ഒരു 15 ദിവസത്തേക്കെങ്കിലും വേണ്ട കോഴ്സസ് എൻ്റെ കയ്യിൽ ഉണ്ട്. അപ്പൊ ഞാൻ ആ വീഡിയോസ് അവർക്ക് കൊടുത്തിട്ടുണ്ട്, അതിന്റെ നോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു പോകുന്നത് കഴിഞ്ഞ വർഷം അത് പ്രിപ്പയർ ചെയ്ത് വെച്ച കാരണം കൊണ്ടാണ് എനിക്കിപ്പോ ഈ വർഷം ഇരിക്കുന്നത്. പക്ഷെ എന്ന് വിചാരിച്ച് ഞാൻ അഡീഷണലി ഒന്നും പ്രിപ്പയർ ചെയ്തിരിക്കുകയോ ഒരു സെക്കൻഡ് പ്രിപ്പയർ ചെയ്തിരിക്കുകയോ ചെയ്യണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. എനിക്ക് കൂടുതൽ അപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അത്തരം രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എനിക്ക് അവർക്ക് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോ പറഞ്ഞു വന്നത് ഓൺലൈൻ ടീച്ചിങ് എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തിൽ നിന്നും ഒഴിഞ്ഞു മാറേണ്ട ഒരു കാര്യമല്ല. ഒരിക്കൽ കുറച്ച് ടോപ്പിക്സ് കൊടുത്താൽ പിന്നെ ഞാൻ ആ ഭാഗത്തേക്ക് പോകാതിരിക്കുക എന്നുള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയങ്ങളിൽ നമ്മൾ ആ കോഴ്സിനെ കൂടുതൽ കൂടുതൽ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചെയ്യേണ്ടത്. ഇനി നമുക്ക് പറയാനുള്ള മറ്റൊന്ന് ഫ്ലിപ്ഡ് ക്ലാസ് റൂം എന്നുള്ളൊരു രീതി. എന്താണ് ഫ്ലിപ്ഡ് ക്ലാസ് റൂം? കേരളത്തിനെ സംബന്ധിച്ച് നമ്മൾ അനുവർത്തിക്കേണ്ടതായിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഫ്ലിപ്ഡ് ക്ലാസ് റൂമാണ്. അപ്പൊ എന്താണ് ഫ്ലിപ്ഡ് ക്ലാസ് റൂം എന്നുള്ളത് ഞാൻ ചെറുതായിട്ടൊന്ന് പറയാം. ഫ്ലിപ്ഡ് ക്ലാസ് റൂം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളൊരു ടോപ്പിക്ക് നമ്മൾ വീട്ടിൽ വെച്ച് അല്ലെങ്കിൽ നമ്മളൊരു ഓൺലൈൻ ആയിട്ട് ചെയ്യുന്നു. ഒരു കുട്ടിയെ സംബന്ധിച്ച് ആ ടോപ്പിക്സ് ഹലോ ബാസിൻ സാറെ കേൾക്കാമോ? ഹലോ കേൾക്കാമോ സുബൈർ സാറെ? പാർട്ടിസിപ്പന്റ് സ്ക്രീൻ ഷെയർ ചെയ്യരുത്, അതുകൊണ്ടാണ് അത് ബ്രേക്ക് ആയത്. അതുകൊണ്ട് ദയവായി ക്ഷമിച്ചു നിൽക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് ഫ്ലിപ്ഡ് ക്ലാസ് റൂംസിന്റെ രീതിയാണ്. അതായത് ഫ്ലിപ്ഡ് ക്ലാസ് റൂം എന്ന് നമ്മൾ കോളേജിൽ നമ്മൾ പഠിപ്പിക്കേണ്ട വിഷയങ്ങൾ ഇപ്പൊ ഒരു വീഡിയോ ട്യൂട്ടോറിയൽ നമ്മൾ പ്രിപ്പയർ ചെയ്തു. ഈ വീഡിയോ ട്യൂട്ടോറിയല് ഈ കുട്ടി കാണേണ്ടത് ഒരിക്കലും ക്ലാസ് അവേഴ്സിലല്ല, ഇവിടെ വെച്ചല്ല കാണേണ്ടത്. ഈ വീഡിയോ ട്യൂട്ടോറിയൽ കുട്ടി കാണേണ്ടത് കുട്ടിയുടെ വീട്ടിൽ വെച്ച്. ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ കുട്ടികൾക്ക് വീട്ടിൽ വെച്ച് തന്നെ നമ്മുടെ ക്ലാസ്സസ് കേൾക്കാനുള്ളൊരു സൗകര്യമാണ് നമ്മൾ ഇത്തരം ഫെസിലിറ്റീസിലൂടെ നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ഞാൻ ഇപ്പൊ പറയുന്നത് കോവിഡ് എല്ലാം മാറിയതിന് ശേഷം ഒരു 2-3 മാസങ്ങൾക്ക് ശേഷം തിരിച്ച് കുട്ടികൾ ഇപ്പൊ വീണ്ടും നമ്മുടെ കോളേജിലേക്ക് വരുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവുമ്പോൾ ആ കുട്ടിക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള വീഡിയോ ട്യൂട്ടോറിയൽ അല്ലെങ്കിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു നോട്ട് അത് തലേ ദിവസം തന്നെ ആ കുട്ടി വായിച്ചിട്ട് വേണം കോളേജിലേക്ക് വരാനായിട്ട്. അപ്പൊ എന്താണ് സംഭവിക്കുന്നതെന്നാണ്, നമ്മുടെ പഠനം എന്ന് പറയുന്നത് കോളേജിൽ വന്നിട്ടല്ല പഠനം നടക്കുന്നത്. ആ പഠനം എന്ന് പറയുന്നത് വീട്ടിൽ വെച്ച് നടക്കാം.
അല്ലെങ്കിൽ ഡാറ്റയുള്ള കുട്ടികളാണെങ്കിൽ അവര് ബസ്സിൽ സഞ്ചരിക്കുമ്പോൾ വരുന്ന വഴിയിൽ അവർക്ക് വേണമെങ്കിൽ നമ്മുടെ വീഡിയോ ലെക്ചർ കേട്ടിട്ട് നമുക്ക് അവർ കുട്ടികൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റും. അങ്ങനെ വരുന്ന കുട്ടികൾ നമ്മുടെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ, ആ വീട്ടിലെത്തിയതിന് ശേഷം, വീട്ടിലല്ല സോറി ക്ലാസ് റൂമിൽ എത്തിക്കഴിഞ്ഞാൽ ആ ക്ലാസ് റൂമിൽ വെച്ച് നമ്മൾ പിന്നീട് വീണ്ടും ആ ടോപ്പിക്ക് നമ്മൾ എടുക്കരുത്. നമ്മൾ ചെയ്യേണ്ടത് അവിടെ അഡീഷണൽ ആയിട്ടുള്ള ടോപ്പിക്കുകൾ കൊടുക്കുക, അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ലെവലിലുള്ള പ്രാക്ടീസ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റണം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് കുറച്ചും കൂടെ അഡ്വാൻറ്റേജ് ആയിരിക്കും. തീർച്ചയായിട്ടും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മളൊരു ഒരു കാര്യത്തിൻ്റെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ നമുക്ക് അതിൻ്റെ ഒരു പ്രയർ ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ കുറേയും കൂടി കൂടും. അപ്പോൾ ഓൺലൈൻ ക്ലാസ് ടീച്ചിങ്ങിനെ നമ്മൾ ഉപയോഗിക്കേണ്ടത് വാസ്തവത്തിൽ ആ ഒരു രീതിയിലാണ് നമ്മൾ കാണേണ്ടത്. ഇത് ഇപ്പം നമ്മൾ നടക്കുന്നത് ഒരു ഓൾട്ടർനേറ്റ് അറേഞ്ച്മെൻ്റ് എന്നുള്ള രീതിയിലാണ്. പക്ഷെ ശരിക്കുമുള്ള അതിൻ്റെ അർത്ഥം കേരളത്തിനെ സംബന്ധിച്ച്, ഇന്ത്യയെ സംബന്ധിച്ച് നമ്മൾ കൊടുക്കേണ്ടത് ഒരു ഫ്ലിപ്ഡ് ക്ലാസ് റൂം എന്നുള്ള രീതിയിലാണ്. ക്ലാസ് റൂമിനെ നമ്മൾ ഫ്ലിപ്പ് ചെയ്യുകയാണ്. അതായത് ആ കുട്ടിയുടെ പഠനം വീട്ടിൽ വെച്ച് നടക്കുന്നു, കുട്ടിയുടെ സംശയങ്ങൾ മാറുന്നതും അതുപോലെ കൂടുതൽ ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നതും പ്രാക്ടിക്കൽ ലെവലിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും നമ്മുടെ ഈ ക്ലാസ് റൂമിലായിരിക്കണം. അപ്പൊ അധ്യാപകരെ സംബന്ധിച്ച് അതൊരു ചലഞ്ചാണ്. കാരണം നമ്മൾ ഓൾറെഡി കൊടുത്ത കാര്യങ്ങളെ പറ്റിയുള്ള സംശയങ്ങളായിരിക്കും കുട്ടി അന്ന് ചോദിക്കുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ വളരെ പ്രിപ്പയർഡ് ആയിട്ടായിരിക്കണം നമ്മൾ ക്ലാസ്സിൽ പോകേണ്ടത്. കുറേയും കൂടി നമ്മൾ പറയുന്ന ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷന്റെ കുറച്ചും കൂടെ കാര്യങ്ങൾ നമുക്ക് ഈ ഫ്ലിപ്ഡ് ക്ലാസ് റൂംസിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പൊ ആ ഒരു കാര്യം ഒന്ന് നമ്മുടെ മനസ്സിൽ വേണം. രണ്ടാമത്, ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേണ്ടത് ഒരു കളക്റ്റീവ് എഫേർട്ടുകളാണ് അധ്യാപകരെടുക്കേണ്ടത്. കളക്റ്റീവ് എഫേർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ഒരു വീഡിയോ പ്രിപ്പറേഷൻ, ഒരു ഓൺലൈൻ കോഴ്സ് ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. അപ്പോൾ ഇപ്പൊ കെമിസ്ട്രി പഠിപ്പിക്കുന്ന 5 അധ്യാപകർ ഒരു കോളേജിൽ ഉണ്ട് എങ്കിൽ ആ 5 അധ്യാപകരും ആ ടോപ്പിക്കിൽ ഡിവൈഡ് ചെയ്ത് ഓരോ അധ്യാപകരും ഓരോ സെക്ഷൻ വൈസ് ആയിട്ട് എടുക്കണം. എന്നതുപോലെ കോഴ്സസ് ഡെവലപ്പ് ചെയ്യുന്ന 3-4 കോളേജസ് അടുത്തുണ്ടെങ്കിൽ അവർക്കും ഇത്തരത്തിൽ ഓരോ കോഴ്സസിനെ ഡെവലപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ കളക്റ്റീവായിട്ട് ഇന്ന ടോപ്പിക്ക് ഇന്ന ആള് എടുക്കുന്നു, വേറൊരു ടോപ്പിക്ക് വേറെ ആളെടുക്കുന്നു, അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവും. അവർക്ക് ഒരുപാട് കോഴ്സസ് പെട്ടെന്ന് തന്നെ അവരുടെ കയ്യിൽ കിട്ടും. ഇനി മൂന്നാമതൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും ഒരു വീഡിയോ ലെക്ചർ കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും നല്ല കാര്യമെന്ന് നമ്മൾ ധരിക്കരുത്. കാരണം വീഡിയോ ലെക്ചർ കൊടുത്താൽ ആ കുട്ടി വീഡിയോ ലെക്ചർ കാണും, പക്ഷെ അതുകൊണ്ട് ഒരു ഉപയോഗം ഉണ്ടാവാൻ പോകുന്നില്ല. നമ്മുടെ കുട്ടികൾ എപ്പോഴും നമുക്ക് നോക്കിയാൽ അറിയാം, ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത് യൂട്യൂബാണ്. ഞങ്ങളിവിടെ 3500 പേര് പഠിക്കുന്ന കോളേജിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ വെറും 1000 മാത്രമാണ്. എന്ന് വെച്ചാൽ ഈ ബാക്കിയുള്ള 2000 കുട്ടികൾക്കും അവരോട് ചോദിച്ചാൽ അവർ 100 ചാനൽസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും, ട്രോൾ വീഡിയോസിൻ്റെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും, മറ്റ് പല പ്രമുഖന്മാരുടെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അവർ പഠിക്കുന്നത് അല്ലെങ്കിൽ അവർ അതിനുള്ള ഇമ്പോർട്ടൻസേ നമ്മുടെ കുട്ടികൾ കൊടുക്കുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അവർക്ക് ചെറിയ ചെറിയ ടെസ്റ്റുകൾ കൊടുക്കണം, ടെസ്റ്റ് പേപ്പറുകൾ കൊടുക്കണം. ഈ ടെസ്റ്റ് പേപ്പർ നമ്മുടെ വീഡിയോ ലെക്ചേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ടെസ്റ്റ് പേപ്പറുകളാണെങ്കിൽ ആ കുട്ടികൾ ആ ടെസ്റ്റ് പേപ്പർ ആൻസർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോ ട്യൂട്ടോറിയൽ ഒന്നും കൂടെ കണ്ട് അവരൊന്നും കൂടെ അത് പഠിക്കും. എന്നാൽ മാത്രം ചെറിയൊരു, ഞാൻ പറഞ്ഞത് അവർ സ്വാഭാവികമായിട്ടും നാളെ എല്ലാ കുട്ടികളും നിങ്ങളുടെ വീഡിയോ ലെക്ചേഴ്സ് കാണാനോ ഓൺലൈൻ കോഴ്സസിൽ വരുമെന്നോ നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഒരു ചെറിയൊരു ശതമാനം മാത്രമേ ആക്റ്റീവായിട്ട് വരുള്ളൂ. ബാക്കിയുള്ളവരെ നമ്മൾ കൊണ്ടുവരണമെങ്കിൽ ഇത്തരത്തിലുള്ള ചില ടെക്നിക്കുകൾ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. ഒരു അസൈൻമെന്റ് കൊടുക്കുക, ഒരു ചെറിയ ക്വിസ് കോമ്പറ്റീഷൻസ് നടത്തുക. നമുക്കിപ്പോൾ പറ്റുന്ന ഒരു പൊതുധാരണ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും കുറേ വീഡിയോ ട്യൂട്ടോറിയൽസ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കും, പക്ഷെ കുട്ടി അത് ചിലപ്പോൾ കാണും, കാണില്ല. അതോടുകൂടി നമ്മുടെ ജോലി ഒരിക്കലും തീരുന്നില്ല. അപ്പൊ അണ്ടർസ്റ്റാൻഡിങ് ലെവലിലേക്ക് കുട്ടികളെ കൊണ്ടുവരുന്നതിനായിട്ടുള്ള ഓൺലൈൻ റിസോഴ്സസ് നമ്മൾ ഒരുപാട് ഉപയോഗിക്കേണ്ട ഒരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഇനി എന്നോട് ബാസിം സാറും അതുപോലെ പ്രിൻസിപ്പൽ സാറും എന്നോട് പറഞ്ഞിരുന്ന 1-2 കാര്യങ്ങൾ എന്തൊക്കെയാണ് അവിടെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുക എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിന് മുമ്പ് ഞാൻ ഇവിടെ ചെയ്യുന്ന ചില കാര്യങ്ങൾ പറയാം. അപ്പൊ അതനുസരിച്ചിട്ട് അത് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആവുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. നമ്മൾ ഇവിടെ ഞങ്ങൾ ചെയ്യുന്നത് ടീച്ചേഴ്സിന് ഫ്രീ ആണ്. അവർക്ക് ഏത് പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് വേണമെങ്കിലും ക്ലാസ് എടുക്കാം. നമ്മൾ ഗൂഗിൾ ക്ലാസ് റൂംസ് കുറേ പേര് ഉപയോഗിക്കുന്നുണ്ട്, സൂമിൻ്റെ ഓൺലൈൻ മീറ്റിംഗ്സ് ഉപയോഗിക്കുന്നുണ്ട്, ഇതുപോലെ ഗൂഗിൾ മീറ്റ് ഉപയോഗിക്കുന്നവരുണ്ട്, അങ്ങനെ പല സെക്ഷൻസും ഉപയോഗിച്ച് പോകുന്നവരുണ്ട്.
അപ്പൊ ബ്രോഡ്കാസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ഓൺലൈൻ കോഴ്സസ് ചെയ്യുന്നത് ആദ്യം എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, നമുക്ക് ഓൺലൈൻ കോഴ്സസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ട്യൂട്ടോറിയൽസ് കൊടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാവുന്നത് സൂം ഉപയോഗിക്കാം, ഗൂഗിൾ മീറ്റ് ഉപയോഗിക്കാം. ഞങ്ങളിവിടെ ഉപയോഗിക്കുന്നത് കുറേ കൂടിയും ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്, ബിഗ് ബ്ലൂ ബട്ടൺ എന്ന് പറയുന്ന ഒരു ഓപ്പൺ സോഴ്സ് പ്ലാറ്റ്ഫോമാണ്. അപ്പൊ അതും കൂടെ ഒന്ന് പറഞ്ഞോട്ടെ, പരമാവധി നമ്മള് ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും കോവിഡിന്റെ കാലം കഴിഞ്ഞാലും അത് വീണ്ടും തുടർന്നും ഉപയോഗിക്കാൻ പറ്റും. ഒരു അപകടം വരാൻ സാധ്യതയുള്ളത്, ഞാൻ സാധ്യതയാണ് പറയുന്നത്, പല കമ്പനീസും അവരുടെ കാര്യങ്ങളെല്ലാം ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട്, അത് താൽക്കാലികമാണ്. നമ്മൾ അതിനോട് യൂസ്ഡ് ആയി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഒരു പക്ഷേ അവര് ഇതെല്ലാം ചാർജബിൾ ആക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പൊ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളെ നമ്മളൊരു ഓപ്പൺ സോഴ്സ് പ്ലാറ്റ്ഫോമിൽ നിന്ന് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറേം കൂടി നമുക്ക് എളുപ്പമുണ്ടോ. അപ്പൊ അത് നിങ്ങളുടെ ശ്രദ്ധയിൽ ഒന്ന് പെടുത്തുന്നു എന്ന് മാത്രം. ഏതായാലും ഇപ്പോഴത്തെ രീതിയിൽ നമ്മൾ എന്തായാലും കുട്ടികൾക്ക് എത്രയും പെട്ടെന്ന് കണ്ടന്റ്സ് കിട്ടുകയാണ് വേണ്ടത്. അപ്പൊ ഇപ്പോൾ ഉള്ള അവൈലബിൾ ആയിട്ടുള്ള എല്ലാ റിസോഴ്സസും നമ്മൾ ഉപയോഗിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, കോളേജിൽ ഞങ്ങൾ ഗൂഗിൾ ക്ലാസ് റൂംസ് ഉപയോഗിക്കുന്ന അധ്യാപകരുണ്ട്. ഞങ്ങൾ ഇപ്പൊ ചെയ്തിട്ടുള്ളത്, ഞങ്ങൾ മൂഡിൽ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റമാണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ മൂഡിൽ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ ഞങ്ങൾ കോളേജിലുള്ള എല്ലാ കുട്ടികളെയും ഞങ്ങൾ എൻറോൾ ചെയ്തിട്ടുണ്ട്, എല്ലാ അധ്യാപകരെയും അതാത് കോഴ്സിലേക്ക് എൻറോൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ മൂഡിൽ ലേണിംഗ് മാനേജ്മെന്റ് ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ, നമുക്ക് ആ കുട്ടി അതിൽ ലോഗിൻ ചെയ്തോ ഇന്ന ഒരു ആക്ടിവിറ്റി നമ്മൾ കൊടുത്തു, നമ്മളൊരു നോട്ട് കുട്ടികൾക്ക് കാണാൻ വേണ്ടി കൊടുത്തു, ആ നോട്ട് കുട്ടി കണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. അപ്പൊ അറ്റൻഡൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കുറേം കൂടിയും എളുപ്പമാണ്. കാരണം ആരൊക്കെ എന്തൊക്കെ കണ്ടു, ആരൊക്കെ എന്തൊക്കെ ഉപയോഗിച്ചു എന്നുള്ളതിൻ്റെ ഒരു റിയൽ പിക്ചർ നമുക്ക് കിട്ടും. അപ്പൊ അങ്ങനെ ഒരു മൂഡിൽ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം നമ്മൾ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അതിലൂടെയാണ് ഇപ്പോ ഈ ഒന്നാം തീയതി തൊട്ടുള്ള കോഴ്സസ് പോകുന്നത്. അത്ര എളുപ്പമല്ല മൂഡിൽ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം ടീച്ചേഴ്സിനെ സംബന്ധിച്ച് ഇംപ്ലിമെന്റ് ചെയ്യാൻ. ഒരിക്കൽ ഇംപ്ലിമെന്റ് ചെയ്താൽ അത് ഭംഗിയായിട്ട് പോകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരിക്കലും എടുത്തു ചാടി നമ്മൾ പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ഒറ്റയടിക്ക് ശരിയാവുമെന്ന് ധരിക്കരുത്. ടീച്ചേഴ്സിനും അതുപോലെ സ്റ്റുഡൻസിനും അതിൻ്റെതായിട്ടുള്ള ഒരു കൂളിംഗ് പീരീഡ് നമ്മൾ കൊടുക്കണം. അപ്പൊ അതൊക്കെ നമുക്ക് ഈ ഒരു ഡെവലപ്മെന്റിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ കോളേജിൽ ചെയ്തിട്ടുള്ള ഓപ്ഷൻസ്, അതൊക്കെയാണ്. പിന്നെ ബാസിം സാർ ഉണ്ടായിരുന്നു, നമുക്ക് വീഡിയോസ് റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഒന്ന് സ്ക്രീൻ കാസ്റ്റോമാറ്റിക് ആണ്. സ്ക്രീൻ കാസ്റ്റോമാറ്റിക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ചെയ്യാം. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ കോളേജിൽ തന്നെയുള്ള ബഷീർ സാർ അത്തരം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് തോന്നുന്നു. പിന്നെ നമുക്ക് ചെയ്യാവുന്നത് OBS ആണ്, ഓപ്പൺ ബ്രോഡ്കാസ്റ്റർ സോഫ്റ്റ്വെയർ ആണ്. OBS ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് നെറ്റിന്റെ ആവശ്യമില്ല. വൺസ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിലിരുന്ന് സൗകര്യപൂർവ്വം നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഈ കോഴ്സസ്, ഈ റെക്കോർഡിങ്സ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ഒരു എഡിറ്റിങ്ങിൻ്റെയും ആവശ്യമില്ലാതെ. ഇപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന അധ്യാപകരെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ഭയം എന്താന്ന് വെച്ചാൽ, ഇടയിലൊന്ന് തെറ്റിപ്പോയാൽ അല്ലെങ്കിൽ ഇടയ്ക്കൊന്ന് നിർത്തേണ്ടി വന്നാൽ ഇത് മുഴുവൻ എഡിറ്റ് ചെയ്യേണ്ടി വരുമല്ലോ എന്നുള്ളതാണ്. എഡിറ്റ് ചെയ്യാനും ഒരുപാട് സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ്, ഫ്രീ സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ്. പക്ഷെ എഡിറ്റ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർസിലേക്കൊക്കെ പോകുന്നതിന് മുമ്പേ തന്നെ ഏറ്റവും നല്ലത് OBS ഭംഗിയായിട്ടൊന്ന് ഉപയോഗിക്കാൻ സാധിച്ചാൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാതെ തന്നെ അതിൻ്റെ ഫ്രണ്ട് ടൈറ്റിൽ ഉപയോഗിക്കാം, ഇടയ്ക്ക് വെച്ചൊന്ന് നിർത്താനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെ അപ്പോൾ OBS എന്ന് പറയുന്നത് ഒരു കണ്ടൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ല സിസ്റ്റമാണ്. അപ്പോൾ അത് ഉപയോഗിക്കാനായിട്ട് എല്ലാ ടീച്ചേഴ്സും ഒന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് എക്യുപ്ഡ് ആവേണ്ടതുണ്ട്. അതിന് വേണ്ട ഒരു ട്രെയിനിങ് എനിക്ക് തോന്നുന്നു ബാസിം സാറിനൊക്കെ അവിടെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെ നമ്മുടെ കണ്ടൻസ് റെഡി ആയി കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് ചെയ്യേണ്ടത് ഇത് കുട്ടികൾക്ക് എങ്ങനെ കൊടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഒരു കണ്ടൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് UGC നമ്മളോട് പറയുന്നത് ഫോർ ക്വാഡ്രൻസ് ആണ് നമ്മുടെ ഒരു ഐഡിയൽ ആയിട്ടുള്ള ഓൺലൈൻ ടീച്ചിങ്ങിന് വേണ്ടത്. ഒന്ന് വീഡിയോ ട്യൂട്ടോറിയൽസ് ആണ്, രണ്ടാമത് നമുക്ക് വേണ്ടത് പ്രിന്റഡ് ആയിട്ടുള്ള ഹാൻഡ് ഔട്ട്സ് ആണ് അല്ലെങ്കിൽ നോട്ട്സ് ആണ്, കുട്ടികൾക്ക് കൊടുക്കേണ്ട നോട്ട്സ് ആണ്. പിന്നെ നമുക്ക് വേണ്ടത് സിമിലർ ആയിട്ട് ക്വസ്റ്റ്യൻസ് ആണ്, അതായത് നമുക്ക് ക്വസ്റ്റ്യൻസ് കൊടുത്തുകൊണ്ട് അവർക്ക് അത് പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ സിമിലർ ആയിട്ടുള്ള ഓൺലൈൻ കണ്ടൻസ് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഓൺലൈൻ കണ്ടൻസിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഒന്ന് പറയാണ്, ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ കുറെ പേരൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും, ലിബർ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, LIBRETEXT, ലിബർ ടെക്സ്റ്റ്. അപ്പോൾ ഒരു സയൻസ്, എക്കണോമിക്സ് ഇത്തരമുള്ള സബ്ജക്ട്സിനൊക്കെ ഈ കോഴ്സസ് ഒരുപാട് ഉണ്ട്. ഒരു സെക്കൻഡ്.
ഞാൻ ഐ ക്യു എസ് സി ഓഫീസിലാണ്. അപ്പൊ ഓൺലൈൻ ടീച്ചിങ്ങിന്റെ ഒരുപാട് സംശയങ്ങൾ ചോദിക്കാൻ വേണ്ടി ഒരുപാട് പേര് വരുന്നുണ്ട്. ഡോറ് ക്ലോസ് ചെയ്തിരിക്കുന്നു, അപ്പൊ ഡോറുമ്പോ തട്ടുന്ന സൗണ്ട് ആണ്, സോറി. നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് രണ്ടു ദിവസമേ ആയിട്ടുള്ളൂ. അപ്പൊ കുട്ടികളുടെ ചില പാസ്വേഡിന്റെ ഒക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞത് ഇതിന്റെ കാര്യമായിരുന്നു. ലിബർ ടെക്സ്റ്റ് എന്ന് പറയുന്ന ടെക്സ്റ്റിലേക്ക് നമ്മൾ പോയാൽ നിങ്ങൾക്ക് ഒരുപാട് ഫ്രീ ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് അതിനകത്ത് അവൈലബിൾ ആണ്. ഫ്രീ ആയിട്ടുള്ള ടെക്സ്റ്റ് അതിനകത്ത് അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും കുട്ടികളെ കൊണ്ട് നിർബന്ധപൂർവം ആ ലിബർ ടെക്സ്റ്റിലേക്ക് പോകണം. മറ്റൊരു മൂവ്മെന്റ് ലോകമൊട്ടാകെ നടക്കുന്ന ഈ ലിബർ ടെക്സ്റ്റ് ഒക്കെ അതിന്റെ ഭാഗമായിട്ടുള്ളതാണ്. ക്രിയേറ്റീവ് കോമൺസ് ലൈസൻസ് ഉണ്ട്, ക്രിയേറ്റീവ് കോമൺസ്. അപ്പൊ നമ്മൾ ഓപ്പൺ കോഴ്സ് വയേഴ്സ് കുറേം കൂടി വ്യാപകമാക്കേണ്ട ഒരു സമയമാണ്. നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികൾക്ക് കൊടുക്കാവുന്ന ഒരു നല്ലൊരു സൈറ്റുകളുണ്ട് ചിലത്. ഒന്ന് ക്രിയേറ്റീവ് കോമൺസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, നമ്മൾ ഉണ്ടാക്കുന്ന കോഴ്സ് കണ്ടൻസ് നമ്മുടെ കുട്ടികൾക്ക് മാത്രമല്ല, അതിന് സൗകര്യങ്ങളില്ലാത്ത മറ്റ് പലർക്കും ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കത് കൊടുക്കാൻ പറ്റും. അപ്പൊ ക്രിയേറ്റീവ് കോമൺസിന്റെ വെബ്സൈറ്റിൽ നിങ്ങൾ പോയാൽ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അവൈലബിൾ ആണ്. കാര്യം ഇത്രയേ ഉള്ളൂ, നമ്മൾ ഷെയർ അലൈക്ക് ലൈസൻസ് ആണ്. നമ്മൾ എടുക്കുന്ന ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടന്റ് അതേ രീതിയിൽ വേറെ ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാനുള്ളൊരു അനുവാദം നമ്മൾ കൊടുക്കുന്നതാണ് ക്രിയേറ്റീവ് കോമൺസ്. അപ്പൊ അതിലേക്കും ഒന്ന് ആ കോളേജ് കടന്നു വരികയാണെങ്കിൽ, തീർച്ചയായിട്ടും എല്ലാവരും വരികയാണെങ്കിൽ, നോളജ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യാനായിട്ട് പറ്റും. ഒരുപാട് വിദ്യാർത്ഥികൾക്ക് അതുകൊണ്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ടാവും. അപ്പോൾ ക്രിയേറ്റീവ് കോമൺസ് ലൈസൻസ് ഒന്ന് നോക്കുക. എനിക്കിപ്പോൾ അവിടെ പറഞ്ഞ് കേട്ടിടത്തോളം എനിക്ക് തോന്നുന്നത് മൂഡിൽ നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഒരു കാലതാമസം ഉണ്ട് എങ്കിൽ പെട്ടെന്ന് പോകേണ്ടത് എല്ലാ ടീച്ചേഴ്സും ഗൂഗിൾ ക്ലാസ് റൂംസ് എടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ എല്ലാ ടീച്ചേഴ്സും ഗൂഗിൾ ക്ലാസ് റൂംസിൽ ക്ലാസ് റൂംസ് ക്രിയേറ്റ് ചെയ്യുകയും ആ ക്ലാസ് റൂംസിൻ്റെ ഡീറ്റെയിൽസ് ഐ ക്യു എസ് സി കോർഡിനേറ്ററുമായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഐ ക്യു എസ് സി കോർഡിനേറ്റർക്ക് ഒരു റിപ്പോർട്ട് ഗവൺമെന്റിലേക്ക് അയച്ചു കൊടുക്കാൻ പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ റിപ്പോർട്ട് എടുക്കാനായിട്ട് പറ്റും. ഞങ്ങളിപ്പോൾ ഇവിടെ ചെയ്യുന്ന ഒരു സിസ്റ്റം, കുറച്ച് പേര് മൂഡിൽ സിസ്റ്റത്തിലേക്ക് വന്നിട്ടില്ല, വളരെ കുറച്ച് പേര്. അപ്പൊ അവർക്ക് ഫ്രീഡം നമ്മൾ കൊടുത്തിട്ടുണ്ട് ഏത് സിസ്റ്റം വേണമെങ്കിലും ഉപയോഗിക്കാനായിട്ട്. അപ്പൊ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മളൊരു ഗൂഗിൾ ഫോം വഴി നമ്മൾ ചെയ്യാം. ഇപ്പോൾ മൂഡിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് വളരെ എളുപ്പമാണ്, കാരണം നമുക്ക് അതിൽ അറ്റൻഡൻസിന്റെ പ്ലഗിൻ ഉണ്ട്. ആ അറ്റൻഡൻസിന്റെ പ്ലഗിനിലേക്ക് നമ്മൾ അറ്റൻഡൻസ് എടുത്തു കഴിഞ്ഞാൽ, ഒന്ന് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സൽ ഫോർമാറ്റിൽ കിട്ടും, അതനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ പി എസ് എം ഒയിൽ മൂഡിൽ ഇല്ലെങ്കിൽ പേഴ്സണലി ഞാൻ അഡ്വൈസ് ചെയ്യാം നിങ്ങളെല്ലാവരും, ഇപ്പം ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് ഗൂഗിൾ ക്ലാസ് റൂംസ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് ട്യൂട്ടോറിയൽസ് അതിന് വേണ്ടിയിട്ട് അവൈലബിൾ ആണ്. ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങളും അതിനുവേണ്ടി റെഡിയാണ്. നിങ്ങൾ തന്നെ അതിനൊക്കെ നല്ലത് കോളേജിൽ ഒരു ഐ സി ടിയിലെ താല്പര്യമുള്ള ഒരു മൂന്നോ നാലോ പേരുടെ ഒരു ഗ്രൂപ്പ് രൂപീകരിച്ച് ഐ ക്യു എസ് സി കോർഡിനേറ്ററിന്റെ കീഴിൽ ആ ഗ്രൂപ്പ് വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുകയാണെങ്കിൽ പല, കാരണം നമ്മുടെ അധ്യാപകരുടെ ഇടയിൽ തന്നെ നല്ലോണം റിസോഴ്സസ് അറിയുന്നവരുണ്ടോ, അപ്പോൾ ഒരിക്കലും അതൊരു ഇൻഡിപെൻഡന്റ് ആയിട്ട് പോകാതെ അതൊന്ന് കളക്റ്റീവായിട്ട് ആ റിസോഴ്സസ് എല്ലാം ഒരുമിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ പറഞ്ഞ സമയങ്ങൾക്കുള്ളിൽ തന്നെ കുട്ടികൾക്ക് നല്ല കണ്ടൻസ് കൊടുക്കാനായിട്ട് പറ്റും. സുബൈർ സാറേ, എനിക്ക് തോന്നുന്നു ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ